ഡീസൽ ഇല്ല. എന്റെ ശ്രീദേവി കുട്ടി, ഒരു തുള്ളി ഡീസൽ ഇല്ല. എനിക്ക് വിഷം എന്റെ വയറിലെത്തുന്നു. ഇഡലി, ഊത്തപ്പം, വട, സാമ്പാർ, ഓർക്കുമ്പോ തന്നെ എന്ത് രസം അല്ലേ ശ്രീദേവി കുട്ടി? അതെ അതെ, നല്ല രസാ. നേരാ നേരാ, അവനവന്റെ കാശ് അവനോ പിടിച്ചോളാം. നേരത്തെ പറഞ്ഞല്ലേ, എന്നിട്ട് കേട്ടോ. അല്ല, അവനത്ര വിഷമിക്കാൻ എന്തിരിക്കുന്നു? ശ്രീദേവിയുടെ ഒരു കസിൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ, ഒരു രവീന്ദ്രനാഥൻ നായർ, ഏതോ ഒരു പബ്ലിക് സ്കൂളിന്റെ ഡയറക്ടർ. നേരാ, വെജിറ്റേറിയൻ കിട്ടില്ലെന്നല്ലേ ഉള്ളൂ. എനിക്കിനോടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. സത്യം പറഞ്ഞാ നോണാണെങ്കിലും ഒരു കുഴപ്പവുമില്ല. എനിക്കും എങ്കിൽ ഈ സ്വന്തം കൈ കടിച്ചു പറിച്ചു തിന്നാ മതി. എവിടെ പോയി തെണ്ടിയാലും സ്വന്തക്കാരുടെ വീട്ടിൽ പോയി തണ്ടാ ഞാനില്ല. എങ്കിൽ നമുക്ക് പിരിക്കാം. എന്തിനാ പിരിക്കുന്നേ? ഇതൊക്കെ വിറ്റാ പോലെ. എന്റെ മാനം കെടുത്താത്ത കൊച്ചേ, ഇതൊക്കെ പൂച്ച. നമുക്ക് വേറെ വഴി നോക്കാം. അല്ലെങ്കി വേണ്ട, നിങ്ങൾ എന്നെ നോക്കിക്കോ. സഞ്ചി പോയതോടെ നിർത്തി. എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാ. നമുക്കൊരു പായങ്ങട് വിരിച്ച് മാഷങ്ങട് കിടത്തിയ നല്ല കളക്ഷൻ ആയിരിക്കും. നിന്റെ മറ്റവനെ വിളിച്ച് വിരിച്ച് കിടത്തടാ. കോടമഞ്ഞും വെള്ളി മേഘങ്ങളും നീലവിഹായസും ഒന്നുചേരുന്ന ഈ പുണ്യഭൂമിയിലെ യൂക്കാലിപ്സിന്റെ ഗന്ധമേറി വരുന്ന മന്ദമാരുതം മതിയല്ലോ വിശപ്പടക്കാൻ, അല്ലേ ശ്രീദേവി? ഒന്ന് പോടോ. ഏതായാലും നമുക്കൊരു തൊഴിലറിയാലോ, പാടിപ്പിരിക്കാം. എന്താ പിന്നൊരു കാര്യം, പലതരത്തിലുള്ള ആളുകൾ ഉണ്ടാവും, അതുകൊണ്ട് ആളും തരവും അറിഞ്ഞു പാടിക്കോണം. പിന്നെ ഈ പാട്ടെടുത്ത് പിരിക്കുമ്പോ ട്യൂണിലെ എക്സ്പ്രഷൻസിലും അഗാധമായ സെന്റിമെന്റ്സ് വേണം. മനസ്സിലായില്ലേ? ഷോ കണ്ണീരിലെ ചില്ലറ ഒഴുകി വരൂ. എന്നാലേ തുടക്കം നീലാംബരി തന്നെ ആയിക്കോട്ടെ. പോട്ടിന്റെ കാര്യം ഞങ്ങൾ നോയിക്കോളാം.